അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ഏറ്റവും അവസാനം T1ഉം T2ഉം രണ്ട് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻസ് ആണെങ്കിൽ T1 കോമ്പോസിഷൻ T2ഉം അല്ലെങ്കിൽ T2 കോമ്പോസിഷൻ T1ഉം യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ലോകത്തിലുള്ള എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ കളക്ഷന് 2x2 R2ലുള്ള എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ കളക്ഷന് E(2) എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ചോദിക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ T1, T2, T3 മൂന്ന് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ T1 കോമ്പോസിഷൻ T2 കോമ്പോസിഷൻ T3 എടുത്താലും T1 കോമ്പോസിഷൻ T2 കോമ്പോസിഷൻ T3 എടുത്താലും ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, അതായത് അസോസിയേറ്റീവ് ആയിരിക്കും. അത് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആവണ്ട, നമുക്ക് അഡ്മിസിബിൾ കേസിൽ ഏത് മൂന്ന് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എടുത്താലും ഫംഗ്ഷൻ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അത് അസോസിയേറ്റീവ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇതൊന്നല്ല, ജനറലി തന്നെ എടുത്ത് നോക്കി നോക്കൂ, എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എക്സ് ഓഫ് എക്സ് ഒന്ന് കണ്ടു നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ, എഫ് ഓഫ്, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്, എഫ് ഓഫ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. ഇത് പ്രകാരം എഫ് ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ, എഫ് ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എച്ച് ആണ്. ഈക്വൽ എഫ് ഓഫ് ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ആരാണ്, ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇനി എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് അപ്പം എന്തായിരിക്കും ഡെഫിനിഷൻ പ്രകാരം? ആദ്യത്തെ ആള് എഫ് കോമ്പോസിഷൻ ജി ഓഫ് രണ്ടാമത്തെ ആളുടെ ഇമേജ്, രണ്ടാമത്തെ ആൾ എച്ച് ആണ്, എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ആരാണ്, വീണ്ടും ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് ജി ഓഫ് ആരാ, എച്ച് ഓഫ് എക്സ് ബൈ ദിസ് ഡെഫിനിഷൻ. ഇപ്പം നിങ്ങൾ ഇത് നോക്കുക, ഇതിൻ്റെ വലദോശം എഫ് അല്ല സോറി, ഇതിൻ്റെ വലദോശം എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്, ഇതിൻ്റെ വലദോശം ആരാണ് എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്, അതുകൊണ്ട് ഇടതുവശങ്ങളും തുല്യമായിരിക്കണം. അതായത് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ചും എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ചും ആരാണ് തുല്യമാണ്. ഏത് ഫംഗ്ഷൻ ഇത് ട്രൂ ആണ്, അതുകൊണ്ട് മൂന്ന് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ എടുത്താൽ ഇത് ശരിയാണ്. ഇങ്ങനെ ശരിയാവണം എന്നാ പറയുന്നത് എന്താണ്, അസോസിയേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എ ബി ഈക്വൽ ടു അല്ലെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാറെ കിട്ടുകയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കിട്ടുകയാണെങ്കിൽ അതിന് അസോസിയേറ്റീവ് ആണെന്ന് പറയും. അതുകൊണ്ട് ഇത് അസോസിയേറ്റീവ് ആണ്. ഇതുപോലെ ഏത് ഫംഗ്ഷൻ ഇത് ട്രൂ ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ കോമ്പോസിഷൻ എടുത്താലും അതാരാണ്, അസോസിയേറ്റീവ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പ്രോപ്പർട്ടി എന്താണ്, രണ്ട് യൂക്ലിഡിയൻ്റെ കോമ്പോസിഷൻ എടുത്താലും യൂക്ലിഡിയൻ. ഇന്ന് എന്താ പറഞ്ഞത്, യൂക്ലിഡിയൻ്റെ കോമ്പോസിഷൻ എടുത്താൽ T1 കോമ്പോസിഷൻ T2 കോമ്പോസിഷൻ T3 അതാരാണ്, അസോസിയേറ്റീവ് ആണ്. അതാണ് പ്രൂവ് ചെയ്തത്, യൂക്ലിഡിയൻ അല്ല എപ്പോഴും ശരിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡൻറ്റിറ്റി ഒന്ന് നമുക്ക് നോക്കാം. I(XY) = 1001XY +00. അപ്പോൾ ഇതാരാണ്, ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം ഇതാരാണ് നിങ്ങളുടെ, നമ്മൾ ഇങ്ങനെ എഴുതുക, സ്മോൾ ടി എന്നല്ല എഴുതുക, അപ്പോൾ ഇങ്ങനെ എഴുതുക, I(X) I എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫർമേഷൻ ഇതിലുണ്ട്, E2ലുണ്ട്. വാട്ട് ഈസ് E2? എപ്പോഴാണ് ഒരു ട്രാൻസ്ഫർമേഷന് E2ലുണ്ടാവുക? അത് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആവുന്നു. അത് യൂക്ലിഡിയൻ ആണോ, യൂക്ലിഡിയൻ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡൽ എഴുതണം, UX+A⁻ മോഡൽ എഴുതണം. അവിടെ യു എന്ന് പറയുന്നത് ഓർത്തോഗണലാവണം, ഇത് ഓർത്തോഗണലാവണം, ഇത് R2 എലമെൻ്റാവണം. എവറിഥിങ് ഈസ് ഫൈൻ. ഇനി നമ്മൾക്ക് ഒരു ടി എന്ന് പറയുന്നത് മറ്റൊരു എനി യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആണെന്നിരിക്കട്ടെ. ദെൻ വാട്ട് ഈസ് ടി കോമ്പോസിഷൻ I(X)? അത് ടി ഓഫ്, ഇത് സിംപ്ലിഫൈ ചെയ്താൽ അത് സിംപ്ലി ആരാണ്, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10 മൾട്ടിപ്ലൈമാര XY +00 സിംപ്ലിഫൈ ചെയ്ത ഇതാരാണ് XY. XY എന്ന് പറയുന്നത് സിംപ്ലി നമ്മുടെ ആരാണ്, X bar. അപ്പോൾ ശരിക്കും എന്താണ് മാപ്പിംഗ്, I(X)?
ഈക്വൽ ടു ആരാണ് എക്സ് ബാർ, ഇതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു യൂക്ലിഡിയൻ എനി യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ആണെന്നിരിക്കട്ടെ. വാട്ട് ഈസ് ടി കോമ്പോസിഷൻ ഐ ഓഫ് എക്സ് ബാർ? അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം അതാരാ ടി ഓഫ് ആര ഐ ഓഫ് എക്സ് ബാർ. ദിസ് ഈസ് ഈക്വൽ ആരാ ടി ഓഫ്, വാട്ട് ഈസ് ഐ ഓഫ് എക്സ് ബാർ, എക്സ് ബാർ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് എന്ന് കിട്ടുകയാണെങ്കിൽ എഫ് ഈക്വൽ ടു ജി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ എന്ത് പറയാം, ടി കോമ്പോസിഷൻ ഐ എന്ന് പറയുന്നത് ആരാ ടി തന്നെയാണ്. ഇനി വേണ്ടി തിരിച്ച് ചെയ്യാം, വാട്ട് ഈസ് ഐ കോമ്പോസിഷൻ ടി ഓഫ് എക്സ് ബാർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് ടി ഓഫ് എക്സ് ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഓഫ്, വാട്ട് ഈസ് ടി ഓഫ് എക്സ് ബാർ, എന്തെങ്കിലും ആവട്ടെ ഐ ഓഫ് എക്സ് ബാർ എക്സ് ബാർ ആണ്. അപ്പോൾ ഐ ഓഫ് ടി എക്സ് ബാർ ആരാ, ടി ഓഫ് എക്സ് ബാർ ആയിരിക്കും. കാരണം ഐഡൻറ്റിറ്റി അല്ലേ, ഐഡൻറ്റിറ്റി ഏത് ഇൻപുട്ടിനെ അതായിട്ട് തന്നെ മാപ്പ് ചെയ്യണം. എക്സ് ബാർ ആണ് എക്സ് ബാർ, അപ്പോൾ ടി ഓഫ് എക്സ് ബാർ ആണ് ടി ഓഫ് എക്സ് ബാർ. അപ്പം ഞാൻ നേരത്തെ പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് ആണെങ്കിൽ എഫ് ഈക്വൽ ടു ജി. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ കോമ്പോസിഷൻ ടി ഈക്വൽ ടു ആരാ ടി ആണ്. അപ്പം ടി തന്നെയാണ് അല്ല ഐ കോമ്പോസിഷൻ ടി. അപ്പോൾ ടി കോമ്പോസിഷൻ ഐ ഈക്വൽ ടി ആണ്, ഐ കോമ്പോസിഷൻ ടി എടുത്താലും ടി ആണ്. അപ്പോൾ ഐനെ ആരെന്ന് പറയുക, ഏത് ടീക്കും ഈ ഈ ഐ ഈ പർട്ടിക്കുലർ ഐ എടുത്താലും ഇത് ശരിയാണ്. അപ്പോൾ അതിന് ഐഡൻറ്റിറ്റി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ കൃഷ്ണ സാറ് ഗ്രൂപ്പ് തിയറി എടുത്തല്ലേ, അപ്പോൾ കാരണം ഗ്രൂപ്പിൽ നിങ്ങൾ ഇനി ഓരോ ദിവസം ഇത് പറയുന്നതാണ്. എന്താണ് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ജി, അവിടുത്തെ ഓപ്പറേഷനാണ് സ്റ്റാർ എന്ന് വെച്ചാൽ ഈ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ ഈ ജിക്ക് ഐഡൻറ്റിറ്റി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഇ എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റ് ആവണം. അതോടൊപ്പം ജിയിലെ ഏത് എ എടുത്താൽ എ സ്റ്റാറി കണ്ടാലും ഇ സ്റ്റാറേ കണ്ടാലും ആരാവണം, എ ആവണം. ഇതാണ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇൻറ്റിജേഴ്സ് എടുത്ത് നോക്കാം, സീറോ പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു. ഓപ്പറേഷൻ ഇൻറ്റിജേഴ്സ് എടുത്തു, ഓപ്പറേഷൻ പ്ലസ് ആണെന്നിരിക്കട്ടെ. ഏത് എലമെൻറ്റിൻ്റെ കൂടെ സീറോ കൂട്ടിയാൽ ഇടതുവശത്ത് കൂട്ടിയാലും വലതുവശത്ത് കൂട്ടിയാലും ആരാ അത് തന്നെ കിട്ടും. അതുകൊണ്ട് ഈ സ്ട്രക്ചറിന് ഐഡൻറ്റിറ്റി ഉണ്ട് വിത്ത് റെസ്പെക്ട് അഡീഷൻ, ആരാണ് സീറോ ആണ് എന്ന് പറയുന്ന പോലെ. ഇ ടുവിൽ ഇ ടുവിനപ്പം ഐഡൻറ്റിറ്റി ഉണ്ടോ, ഉണ്ട്. ആരാണ് ഐഡൻറ്റിറ്റി, കാരണം ഐ ഇ ടുവിൽ എലമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇ ടുവിൽ ഏത് എലമെൻറ്റ് ടി എടുത്താലും ഐ സ്റ്റാർ ടി കണ്ടാലും ടി സ്റ്റാർ ഐ കണ്ടാലും ആരാണ് ടി തന്നെയാണ്. അതുകൊണ്ട് ഇ ടു എന്ന് പറഞ്ഞ സ്ട്രക്ചറിന് ആരുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഒരുമിച്ച് പറയാട്ടോ. ഇനി അടുത്തത് നോക്കട്ടെ, ഈ ടൂലെ എനി എലമെൻ്റ് ആണ് ഐ എന്നിരിക്കട്ടെ, അല്ല സോറി ടി എന്നിരിക്കട്ടെ. ഐ എനി എലമെൻ്റ് അല്ല, ഫിക്സഡ് എലമെൻ്റ് ആണ്. അപ്പോൾ ടി ഓഫ് എക്സ് ബാർ, ചിലപ്പോൾ ഞാൻ പറഞ്ഞു ടി ഓഫ് എക്സ് എന്നുള്ള മോഡൽ തന്നെ യു എക്സ് ബാർ പ്ലസ് ആരെ എ ബാർ മോഡലായിരിക്കണം. അവിടെ എ ബാർ എന്ന് പറഞ്ഞാൽ ആർ ടു എലമെൻ്റ് ആണ്, യു ഓർത്തോഗണലാണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ട്രാൻസ്പോസ്, ഇതാണ് ഓർത്തോഗണൽ മാട്രിക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എയിനെ ഒരാളുകൊണ്ട് കുടിക്കുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ കേട്ടോ, ഐഡൻറ്റിറ്റി എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മെട്രിക്സിന് ഇത് ബാധകമാണ്. അപ്പോൾ ഈ കേസിൽ ആരാണ് ഇൻവേഴ്സ്, എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, എ ട്രാൻസ്പോസ് ആണ്. എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആണ്, വളരെ എളുപ്പമാണ്, ഇൻവേഴ്സ് ഉണ്ട്. അല്ല ഓർത്തോഗണലാണ്, ഡിറ്റർമിനന്റിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇനി ഞാനപ്പോൾ വേറൊരു ഒരു ഒരു ടി ഇൻവേഴ്സ് എക്സ് ബാർ എന്ന് പറയുന്ന ഒരു പുതിയ മാപ്പും ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്യുന്നത് യു ഇൻവേഴ്സ് എക്സ് ബാർ പ്ലസ് എ ബാർ. യു ഇൻവേഴ്സ് എക്സ് ബാർ, ഓക്കെ. യു ഇൻവേഴ്സ് എക്സ് ബാർ മൈനസ് യു ഇൻവേഴ്സ് എ, ഇത് ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാം, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് യു ഇൻവേഴ്സ് ഉണ്ടോയെന്നൊന്ന് സംശയിക്കേണ്ട കേട്ടോ. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ആരാ ഐ ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ആരാവണം, ഡിറ്റർമിനൻ്റ് ഓഫ് ഐ. ഡിറ്റർമിനൻ്റ് ഓഫ് ഐ 1 ആണ്, ഇതുകൊണ്ട് ആരാ ഡിറ്റി എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ട്രാൻസ്പോസ് ആരാവണം 1 ആവണം. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ആരാ ആവില്ല, 0 ആവില്ല, അതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യുവിന് ആരുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്, യു ഇൻവെർട്ടിബിൾ ആണ്. കാരണം ഡിറ്റർമിനൻ്റ് യു ആരല്ല, 0 അല്ല, അതൊക്കെ ധൈര്യം ഉറപ്പിക്കാട്ടോ, ഓക്കെ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാ, യുവിൻ്റെ ട്രാൻസ്പോസ് ആണ്. അത് നമുക്കറിയാം എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എ ആണെങ്കിൽ എ ഓർത്തോഗണലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയാലോ എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐ, ഇത് അവസാനം എഴുതിയാലോ ഈക്വൽ ടു എയിൻ്റെ എ ട്രാൻസ്പോസ് എഴുതാനുണ്ടോ, എ ട്രാൻസ്പോസ് ഓർത്തോഗണലാണ്. ഈ എ ട്രാൻസ്പോസ് ആണ് ഇൻവേഴ്സ്.
അതുകൊണ്ട് യു ഓർത്തോഗണലാണ്, ഞാൻ യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുവിൻ്റെ ട്രാൻസ്പോസ് ആണ്, അതും ആരാണ് ഓർത്തോഗണലാണ്, അതുകൊണ്ട് ഇത് ഓർത്തോഗണലാണ്. പിന്നെ നിങ്ങൾക്കറിയാം യു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് യു ഇൻവേഴ്സ് 2x2 മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് 2x1 മെട്രിക്സ് ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആരെ കിട്ടുക 2x1 മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഇത് ഏതിലെ എലമെൻ്റ് ആണ്, R2 എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം ഇയാൾ, ഈ ടി ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള് ഏതിലെ എലമെൻ്റ് ആണ്, ഈ 2 എലമെൻ്റ് ആണ്. ഓക്കെ, ഈ ടി ഇൻവേഴ്സ് ഞാൻ ഇതിനെ വിളിച്ചാൽ ഈ 2 എലമെൻ്റ് ആണ്. ഇനി ഇത് ആക്ച്വലി ഇപ്പോൾ 3 1/3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടണം, അപ്പോഴാണ് 3 ഇൻവേഴ്സ് എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞ പോലെ ടി ഇൻവേഴ്സ് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി എപ്പോഴാണ് ഇൻവേഴ്സ് ആവുക, എന്തായാലും ടി ഇൻവേഴ്സ് ഈ 2 എലമെൻ്റ് ആവണം, അതായി. ഇനി എന്താണ് ടി കോമ്പോസിഷൻ, ടി ഇൻവേഴ്സ് കാണുമ്പോൾ ആര് കിട്ടണം, നേരത്തെ നിങ്ങൾ പറഞ്ഞ ഐഡൻറ്റിറ്റി കിട്ടണം, അതേ ഇടതുവശത്ത് ഗുണിച്ചാലും വലതുവശത്ത് ഗുണിച്ചാലും. നമുക്ക് ഒരെണ്ണം നോക്കാം, അതായത് ടി കോമ്പോസിഷൻ ടി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആവണം, ടി ഇൻവേഴ്സ് കോമ്പോസിഷൻ ടി ആർ ആവണം, ഐഡൻറ്റിറ്റി ആവണം. നോക്കാം, ടി കോമ്പോസിഷൻ ടി ഇൻവേഴ്സ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. ഇതാരാണ് ഓഫ് എക്സ് ബാർ, ഓഫ് എക്സ് ബാർ, കാരണം എന്നാലല്ലേ ഒരു ഇൻപുട്ട് വെച്ച് കൊടുക്കാം. ഡെഫിനിഷൻ പ്രകാരം ടി ഓഫ് ആരാ, ടി ഇൻവേഴ്സ് എക്സ് ബാർ ആണ്. എന്താണ് ടി ഇൻവേഴ്സ് എക്സ് ബാറിൻ്റെ പണി, ടി ഓഫ് യു ഇൻവേഴ്സ് എക്സ് ബാർ മൈനസ് ആരാ, യു ഇൻവേഴ്സ് എ ആണ്. എന്താണ് ടിയുടെ പണി, യു ഇൻറ്റു ഇൻപുട്ട് എഴുതുക പ്ലസ് എ എന്ന് എഴുതണം. ഇവിടുത്തെ ആരാണ് ഇൻപുട്ട്, യു ഇൻവേഴ്സ് എക്സ് ബാർ മൈനസ് ആരാ, യു ഇൻവേഴ്സ് എ ആണ് ആര് ഇൻപുട്ട്, പ്ലസ് ആരെന്ന് എഴുതണം, എ എന്ന് എഴുതണം. ഇത് മെട്രിക്സ് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുക, യു യു ഇൻവേഴ്സ് എക്സ് ബാർ അതാരാണ് സിംപിളി ആരാ, എക്സ് ബാർ മൈനസ് യു യു ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് ആരാ, യു യു ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആവും, ഐ എ എന്നുള്ളത് ആരാവും, എ ആവും, പ്ലസ് എ എന്നുള്ളതാവും. അപ്പോൾ എയും വെട്ടിപ്പോയി, സിംപിളി ആരായി, എക്സ് ബാർ ആയി. എക്സ് ബാർ ആണല്ലോ ഐ ഓഫ് എക്സ് ബാർ, ഐ നമ്മൾ തിരിച്ചാ പറയണം, ഐ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സ് ബാർ ആണ്. അപ്പം എക്സ് ബാർ എന്ന് കിട്ടിയാൽ നമുക്ക് ആരും ചെയ്ത ഐ ഓഫ് എക്സ് ബാർ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ടി കോമ്പോസിഷൻ ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ബാർ ഫോർ ഇനി എക്സ് ബാർ ഈക്വൽ ഐ എക്സ് ബാർ ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് ഇക്വൽ ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് കിട്ടുകയാണെങ്കിൽ എഫ് ഇക്വൽ ജി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി കോമ്പോസിഷൻ ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാ, ഐഡൻറ്റിറ്റിയാണ്. ഇനി തിരിച്ച് നോക്കാം, ടി ഇൻവേഴ്സ് കോമ്പോസിഷൻ ടി ഓഫ് എക്സ് ബാർ ആരാന്ന് നോക്കാം, ദാറ്റ് ഈസ് ടി ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് എക്സ് ആരാണ്, ടി ഓഫ് എക്സ് യു എക്സ് ബാർ പ്ലസ് ആരാ, എ. എന്താണ് ടിയുടെ പണി, ടി ഇൻവേഴ്സിൻ്റെ പണി എന്താണ്, യു ഇൻവേഴ്സ് ചെയ്താൽ ഇൻപുട്ട് എഴുതുക, ഇവിടുത്തെ ഇൻപുട്ട് ആരാ, യു എക്സ് ബാർ പ്ലസ് ആരാ, എ മൈനസ് യു ഇൻവേഴ്സ് എന്ന് എഴുതുക, മൈനസ് മറ്റേ ടി ഇൻവേഴ്സ് മൈനസ് യു ഇൻവേഴ്സ് ഓഫ് ദാറ്റ് എലമെൻ്റ് അല്ലേ. അപ്പം നമ്മൾ ടി ഇൻവേഴ്സ് ഓഫ് യു എക്സ് ബാർ, ടി ഇൻവേഴ്സിൻ്റെ പണി എന്താന്ന് നോക്കുക, ആരാണ് ടി ഇൻവേഴ്സ് എക്സ് ബാർ എന്ന് വെച്ചാൽ യു ഇൻവേഴ്സ് ഔട്ട്പുട്ട് എഴുതുക. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്, യു ഇൻവേഴ്സ് ആരാ, യു എക്സ് ബാർ പ്ലസ് എ മൈനസ് ആരാ, യു ഇൻവേഴ്സ് എന്നാണ്. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഇൻവേഴ്സ് യു എക്സ് എക്സ് ബാറോ എക്സ് ബാർ പ്ലസ് യു ഇൻവേഴ്സ് മൈനസ് യു ഇൻവേഴ്സ്, അത് വെട്ടിപ്പോയി, സിംപിളി എക്സ് ബാർ, എക്സ് ബാർ നമുക്ക് ആരും ചെയ്താൽ ഐ ഓഫ് എക്സ് ബാർ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ടി കോമ്പോസിഷൻ അല്ല സോറി ടി ഇൻവേഴ്സ് ടി ഓഫ് ആരാ, എക്സ് ബാർ ആരാ, ഐ ഓഫ് എക്സ് ബാർ എന്ന് കിട്ടി. അപ്പം നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ എന്താ, ടി ഇൻവേഴ്സ് ടി കോമ്പോസിഷൻ ടി ആരാണ്, ഐ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ടിയുടെ ആരാണ്, ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഞാൻ കൃഷ്ണ സാറാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഗ്രൂപ്പ്, നിങ്ങൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങളുടെ ഇനിയുള്ള എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിന് അതിൻ്റെ അവസാനം വരെ ഇങ്ങനത്തെ കണക്ക് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അത് പഠിച്ചിട്ടാണെങ്കിൽ ഇത് വളരെ എളുപ്പമായി ഞാൻ, എന്നാലും ഞാൻ ഒരു കംപ്ലീഷന് വേണ്ടി പറയുകയാണ്. ജി എന്ന് പറയുന്നൊരു സെറ്റ്, അവിടുത്തെ എനി ഓപ്പറേഷനാണ് സ്റ്റാർ. ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷനാണ്, ഇപ്പോൾ ഇവിടെ പ്ലസ് ആവാം മൈനസ് ആവാം എന്താവാം. ഇത് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ ബൈനറി ഉണ്ടാവണം, ബൈനറി ഹോൾഡ് ചെയ്യണം. എന്താ ബൈനറി എന്ന് പറഞ്ഞാൽ, എയും ബിയും ജിയിലെ എലമെൻ്റ് ആണെങ്കിൽ എ സ്റ്റാർ ബി ജിയിലുണ്ടാവണം. പിന്നെ സ്റ്റാർ അസോസിയേറ്റീവ് ആവണം. അപ്പോൾ എന്താണ്, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു ആരാ, എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം.
ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ബൈനറി ഉണ്ടാവണം, അസോസിയേറ്റിവിറ്റി ഉണ്ടാവണം, ഇനി ആരാ ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എലമെൻറ്റ് ഈ ജിയിൽ കണ്ടുപിടിക്കാൻ പറ്റണം. എ സ്റ്റാറി കണ്ടാലും ഈ സ്റ്റാറെ കണ്ടാലും ആരാവണം, എ ആവണം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്, ഇൻവേഴ്സ് ഉണ്ടാവണം. എന്ത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം, ഏത് എ ബിലോങ്സ് ടു ജി എടുത്താലും, ഓ ഏത് എ ബിലോങ്സ് ടു ജി എടുത്താലും എ ഇൻവേഴ്സ് നിങ്ങൾക്ക് ജിയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ ഇ എന്ന് പറയുന്നത് ജിയിൽ തന്നെ എലമെൻ്റ് ആവണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ആര എ സ്റ്റാറിന് എ ഇൻവേഴ്സ് കണ്ടാലും എ ഇൻവേഴ്സ് സ്റ്റാറെ കണ്ടാലും ആരാവണം, നിങ്ങൾ ഈ തൊട്ടു മുന്നേ കണ്ടുപിടിച്ച ആരാവണം, ഇ ആവണം. ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ജിയിനെ ഗ്രൂപ്പാണെന്ന് പറയും വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. ഇത് നിങ്ങൾ ആൾജിബ്രയിൽ നന്നായി പഠിക്കാൻ പോവാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. എന്തിനു ഞാൻ ഇതിവിടെ പറയണേ, നമ്മുടെ ഇവിടുത്തെ ജിയുടെ സ്ഥലത്ത് ആരാ ഇ ടു, ഓപ്പറേഷൻ ആരാ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ ടി വൺ കോമ്പോസിറ്റ് ടി ടു എന്ന് കണ്ടില്ലേ. ഇനി നമ്മൾ എന്താ പറഞ്ഞാണ്, ബൈനറി ഉണ്ടോ, ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ എ എന്താ ബൈനറി എന്ന് പറഞ്ഞാൽ എയും ബിയും ഉണ്ടെങ്കിൽ എ സ്റ്റാർ ബി ജിയിലുണ്ടാവണം. അപ്പം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെടുത്തേ, ടി വണ്ണും ടി ടുവും ഇ ടുവിലുണ്ടെങ്കിൽ ടി വൺ കോമ്പോസിഷൻ ടി ടുവും ഏതിലുണ്ടെന്നാ പറഞ്ഞ, ഇ ടുവിലുണ്ടെന്നാ പറഞ്ഞ അല്ലേ. കോമ്പോസിറ്റ് ഓഫ് ടു യൂക്ലിഡിയം ട്രാൻസ്ഫർമേഷൻ ഈസ് എഗെയിൻസോ, അതുകൊണ്ട് ഇ ടു ഈ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇ ടു എന്ന് പറയുന്ന അല്ലേ ഏതുണ്ട്, ബൈനറി ഉണ്ട്. പിന്നെ ഞാൻ അസോസിയേറ്റിവിറ്റി എന്താ പറഞ്ഞ, ഫംഗ്ഷൻ കോമ്പോസിഷൻ ഓൾവേസ് ആരാ അസോസിയേറ്റീവ് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് മൂന്ന് ഇ ടുവിലെ മൂന്ന് എലമെൻസ് എടുത്ത് അതിൻ്റെ കോമ്പോസിറ്റ് എടുത്താൽ ആരാണ്, അസോസിയേറ്റീവ് ആണ്. ഇനി ഈ ജിയിലുണ്ടാവണം, ഞാൻ പറഞ്ഞു ഐ ഐഡൻറ്റിറ്റി നിങ്ങളുടെ ഏതിലുണ്ട്, ഇ ടുവിലുണ്ട്. മാത്രമല്ല ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ടി കോമ്പോസിഷൻ ഐ എടുത്താലും ഐ കോമ്പോസിഷൻ ടി എടുത്താലും ആര് തന്നെ കിട്ടും, ടി കിട്ടും. ടിയിലെ ഫോർ എനി ടി ബിലോങ്സ് ടു ഇ ടു എടുത്താലും, അതായത് ഏത് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷനായ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷനായിട്ട് കോമ്പോസിറ്റ് എടുത്താൽ ആര് അത് തന്നെ കിട്ടും. അതുകൊണ്ട് ആരുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ഇനി ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് എന്താണ്, ടി എന്ന് പറയുന്നത് ഇ ടുവിലെ എലമെൻ്റ് ആണെങ്കിൽ ടി ഇൻവേഴ്സ് അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ടി ഇൻവേഴ്സ് ഏതിലെ എലമെൻ്റ് ആണ്, ഇ ടുവിലെ എലമെൻ്റ് ആണ്. മാത്രമല്ല ടി കോമ്പോസിഷൻ ടി ഇൻവേഴ്സ് കണ്ടാലും ടി ഇൻവേഴ്സ് കോമ്പോസിഷൻ ടി കണ്ടാലും ആരാണ്, ഐഡൻറ്റിറ്റി ആവണ നിലയ്ക്ക് അതിന് ഏത് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് എന്താ നമ്മുടെ ഈ കൺക്ലൂഷൻ, നിങ്ങളുടെ കളക്ഷൻ ഓഫ് ഓൾ യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ഇ ടു എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ കോമ്പോസിഷൻ. കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്നുള്ള ഓപ്പറേഷൻ എടുത്താൽ ഇ ടു ആരാണ്, കളക്ഷൻ ഓഫ് ഓൾ ആരാ, യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ, അതൊരു ഗ്രൂപ്പാണ്. അപ്പം അങ്ങനെ ചോദിക്കുക കേട്ടോ, ഫേമസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഷോ ദാറ്റ് ആരാ ഇ ടു ഈസ് എ ഗ്രൂപ്പ്, ഇ ടു ഈസ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ആരാ, കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസ്. വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ തെളിയിക്കണം, അത് നോട്ടിൽ ഞാൻ എഴുതി തരാം കേട്ടോ. എന്താണ്, രണ്ട് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ കോമ്പോസിഷൻ യൂക്ലിഡിയൻ ആണ്, അതുകൊണ്ട് ബൈനറി ഹോൾഡ് ചെയ്തു. ഫംഗ്ഷൻ കോമ്പോസിഷൻ ഓൾവേസ് ആരാ, അസോസിയേറ്റീവ് ആണ്, അത്ര എഴുതിയാലും മതി. ഇനിയോ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ എപ്പോഴും ആരാണ്, ഏത് കേസിലും ആരാണ്, അത് ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇനി ഒരു യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക, അപ്പോൾ ഇൻവേഴ്സ് കിട്ടില്ല എലമെൻ്റ് ആണ്. ആ ടീനെ ടീ ഇൻവേഴ്സിനെ യഥാക്രമം വിളിച്ച് അതിൻ്റെ കോമ്പോസിറ്റ് എടുത്താൽ ഐഡൻറ്റിറ്റി കിട്ടും. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ ആക്സിയത്തിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടി ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതുകൊണ്ട് ഇട്ടൊരു ഗ്രൂപ്പാണ്. ഇതാണ് എനിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി മുന്നൊരു ഒരു കണക്ക് ഞാനൊന്ന് എഴുതട്ടെ. ടി ഓഫ് എക്സ് ബാർ ടെക്സ്റ്റിൽ തന്നെയാണ് കേട്ടോ, ഏത് എഴുതിയാണ്, ഇന്നലെ തന്നെ എഴുതിയതാണ്. മൂന്ന് ബൈ അഞ്ച് മൈനസ് നാല് ബൈ അഞ്ച്, നാല് ബൈ അഞ്ച് മൂന്ന് ബൈ അഞ്ച് എക്സ് ബാർ പ്ലസ് വൺ മൈനസ് ടു, ഇതാണ് ടി ഓഫ് എക്സ്. ഇതിൻ്റെ ടി ഇൻവേഴ്സ് ഒന്ന് കാണുക, ഇതാണ് ചോദ്യം. നമുക്കറിയാലോ ടി ഓഫ് എക്സ് ഈക്വൽ ടു ആരാ, യു എക്സ് ബാർ പ്ലസ് എ ബാർ ആണെങ്കിൽ ആരാണ് ടി ഇൻവേഴ്സ് എക്സ് ബാർ, യു ഇൻവേഴ്സ് എക്സ് ബാർ മൈനസ് ആരാ, യു ഇൻവേഴ്സ് എ ബാർ. അപ്പോൾ യൂത് കിട്ടിയിട്ടുണ്ട്, യു ഇൻവേഴ്സ് ആണെങ്കിൽ എളുപ്പമായിട്ടോ, വെറുതെ ട്രാൻസ്പോസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ അഡ്ജെ ബൈ ഡിറ്റർമിൻ്റ് മൈനർ ആണോ കോഫാക്ടർ ആണോ ഒന്നും പോകണ്ട, അതിനെ ട്രാൻസ്പോസ് ചെയ്താൽ മതി. പിന്നെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഇതിൻ്റെ യു ഇൻവേഴ്സ് കിട്ടി, യു ഇൻവേഴ്സ് കിട്ടി, എ ബാർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയൊരു മെട്രിക്സ് ഇവിടെ കിട്ടും. ഇത് വളരെ പെട്ടെന്ന് ഇതാണ് കിട്ടും, ട്രാൻസ്പോസ് കിട്ടിയത്.
അപ്പോൾ ആ ഇൻവേഴ്സ് കാണാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഈ പ്രോബ്ലം ചെയ്യണം, അതോടൊപ്പം ഈ ഇട്ടൊരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ തെളിയിച്ചു. ഓക്കെ, താങ്ക് യു.